പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരമാരാധനയും സ്തുതിയും പോറ്റിയുമുണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിന് നേരുമാരാധനയും സ്തുതിയും പോറ്റിയുമുണ്ടായിരിക്കട്ടെ. നിത്യം സ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരുമാരാധനയും സ്തുതിയും പോറ്റിയുമുണ്ടായിരിക്കട്ടെ. ഒരു നിമിഷം നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ പരിശുദ്ധ കുർബാനയിലേക്ക് നോക്കുക. പരിശുദ്ധ കുർബാന ദൈവമാണ്, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്നു. അവിടുത്തെ വചനം ഇവിടെ പ്രഘോഷിക്കപ്പെടുമ്പോൾ എന്നിലൂടെ എൻ്റെ അധരങ്ങളിലൂടെ ദൈവം തന്നെ സംസാരിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, സന്തോഷത്തോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ ആരാധന. കർത്താവിന്റെ വചനം പറയുകയാണ്, നിൽക്കുക, ഒരു മിനിറ്റ് നിൽക്കുന്നുണ്ട്. കർത്താവിന്റെ വചനം പറയുകയാണ്, ഇപ്പോൾ കർത്താവിൽ ആനന്ദിപ്പിൻ. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ കർത്താവിൽ ആനന്ദിപ്പിൻ. അപ്പൊ ഈ നോയിമ്പുകാലമായത്, നോയിമ്പുകാലത്ത് നമുക്ക് ആനന്ദിക്കാൻ പറ്റുമോ? അപ്പൊ നമ്മള് ഒരുപാട് ദുഃഖത്തിലാണോ? മറ്റുള്ള കാര്യങ്ങളെ കുറിച്ച് കർത്താവിന്റെ വിലാസങ്ങളെ ഓർത്തെല്ലാം വിഷമിച്ചിരിക്കുകയാണ്. നമ്മുടെ മുഖം പ്ലാനമാണോ? എന്താണ് യഥാർത്ഥമായ ഉപവാസം? ഈ ഉപവാസത്തിന്റെ നാളുകളിൽ നമുക്ക് കർത്താവിൽ ആനന്ദിക്കാൻ സാധിക്കുമോ? ലൗകിക കാര്യങ്ങളിലല്ല നമ്മുടെ ആനന്ദം, പിന്നെ കർത്താവിന്റെ ആത്മാവിൽ നിറഞ്ഞ് ആനന്ദിക്കുവാൻ നമുക്ക് സാധിക്കും. നോയിമ്പുകാലം നമുക്ക് എല്ലാവരും ഒരുപാട് വചനങ്ങളെല്ലാം കേട്ട് ഹൃദയസ്ഥരാണ്. പുതിയൊരു കാര്യമല്ല ഇവിടെ പറയുക, നമുക്കത് ശ്രദ്ധിച്ച് കേൾക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നോയിമ്പുകാലത്തെ മൂന്ന് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ എപ്പോഴും ധ്യാനിക്കാറുണ്ട്. എന്തൊക്കെയാണത്? പ്രാർത്ഥന, ഉപവാസം, ദാനധർമ്മം. മൂന്ന് കാര്യങ്ങളെ കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. ഈ മൂന്ന് കാര്യങ്ങളും വരുന്ന ഒരു വചനഭാഗമാണ് യേശയ്യാടെ പുസ്തകത്തിലെ 58-ാം അധ്യായം. ആ വചനത്തിന്റെ അവസാന ഭാഗം ഇപ്രകാരം പറയുകയാണ്, അപ്പോൾ നീ കർത്താവിൽ ആനന്ദം കണ്ടെത്തും, ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ നിന്നെ ഞാൻ സഫാരി ചെയ്യിക്കും, നിന്റെ പിതാവായ യാക്കോബിന്റെ ഓഹരി കൊണ്ട് നിന്നെ ഞാൻ പരിപാലിക്കും. കർത്താവാണ് ഇത് അരുളി ചെയ്തിരിക്കുന്നത്. ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മുടെ ആനന്ദം ഉണ്ടാകും. കർത്താവിൽ ആനന്ദിക്കാൻ നമുക്ക് ഈ നോയിമ്പുകാലത്ത് കൂടുതലായിട്ട് സാധിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിലേക്ക് നമ്മൾ വളരുക, കർത്താവിനോടുകൂടി ആയിരിക്കുന്നതാണ് നമ്മുടെ ഉപവാസം അല്ലേ. ഉപവസിക്കുക എന്ന് പറഞ്ഞാല് കൂടെ വസിക്കുക, കർത്താവിന്റെ ഒപ്പം ആയിരിക്കുക. ഈ കൂടെ വസിക്കുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ലഭിക്കുന്നതെന്നുള്ള നമ്മുടെ ആദ്യത്തെ ഭാഗങ്ങളിൽ നമുക്ക് കേൾക്കാം. ഇരിക്കാം. സങ്കീർത്തകൻ പറയുകയാണ് ഇപ്രകാരം, 25-ാം സങ്കീർത്തകൻ പറയുകയാണെങ്കിൽ, എന്റെ കണ്ണുകൾ സദാ കർത്താവിങ്കിലേക്ക് തിരിഞ്ഞിരിക്കുന്നു, അവിടുന്ന് എന്റെ പാദങ്ങളെ വലയിൽ നിന്ന് വിടുവിക്കും. കർത്താവിലേക്ക് എപ്പോഴും നമ്മുടെ നോട്ടം ചെല്ലുകയാണ്, എന്ത് സംഭവിക്കും? നമ്മുടെ പാദങ്ങളെ വലയിൽ നിന്ന്, കുരുക്കുകളിൽ നിന്ന് ഒക്കെ വിടുവിക്കും. നമ്മൾ തെറ്റിലേക്ക് വീഴത്തില്ല എന്നാണ് ഒരു വചനം നമ്മളെ പഠിപ്പിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ത് ചെയ്യണം? എന്റെ കണ്ണുകൾ സദാ കർത്താവിങ്കിലേക്ക് തിരിഞ്ഞിരിക്കണം. അപ്പോൾ എന്ത് സംഭവിക്കും? അവിടുന്ന് എന്റെ പാദങ്ങളെ, നമ്മൾ വലയിലാണെങ്കിൽ, വല കുരുക്കിലും പെട്ടിട്ടുണ്ടെങ്കില്, കർത്താവ് വിടിപ്പിക്കുമെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമാധാനം നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി, ഈ സമാധാനവും സന്തോഷവും ഒക്കെ നഷ്ടപ്പെട്ടവരോട് വീണ്ടും കർത്താവിന്റെ പാദം പറയാം. യേശയ്യാ 26:3 പറയുകയാണ്, എന്താണ് പറയുന്നത്? ഏറ്റവും പറയാം, അങ്ങയിൽ ഹൃദയം ഉറപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാനത്തിന്റെ തികവിൽ സംരക്ഷിക്കുന്നു. എന്തെന്നാൽ അവൻ അങ്ങയിൽ ആശ്രയിക്കുന്നു, കർത്താവിൽ എന്നേക്കും ആശ്രയിക്കുവിൻ. ദൈവമായ കർത്താവ് ശാശ്വതമായ അഭയശിലയാണ്. സമാധാനം നഷ്ടപ്പെട്ട ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുക. അപ്പൊ ഈ സത്യങ്ങളൊക്കെ അറിയുകയാണെങ്കിൽ എല്ലാവരും സമാധാനത്തിലേക്ക് വരും, സന്തോഷിക്കാനും സാധിക്കും അല്ലേ, അല്ലേലൂയ. അപ്പൊ ഈ സന്തോഷിക്കണമെങ്കിൽ നമ്മൾ ഈ സന്തോഷം നുകരുന്ന നമ്മള് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ ബാധ്യസ്ഥരാണ്. അല്ലേലൂയ, അല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. കർത്താവിനോട് കൂടെ ആയിരിക്കുമ്പോഴാണ് നമുക്ക് കർത്താവിനോട്, നമ്മുടെ ദൃഷ്ടി എപ്പോഴും കർത്താവിലായിരിക്കണം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേട്ടായിരുന്നു, നമ്മുടെ നോട്ടം തെറ്റുമ്പോൾ കർത്താവിലേക്ക് നോക്കിയവർ പ്രകാശിതരായി അല്ലേ. അവർ ഒരിക്കലും ലജ്ജിതരാവുകയില്ല. നോട്ടം തെറ്റുമ്പോഴേ പ്രകാശമൊക്കെ നഷ്ടപ്പെടും, ലജ്ജിതരാകും. അപ്പൊ നമുക്കറിയാം, 1 സാമുവേലിന്റെ പുസ്തകം 18:24 പറയണ, കർത്താവ് കൂടെ ഉണ്ടായിരുന്നതിനാൽ എല്ലാ ഉദ്യമങ്ങളിലും ദാവീദ് വിജയം ധരിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ വചനം പറയാം, നമുക്ക് ഏറ്റു പറയാം. 1 സാമുവേൽ 18:24
കർത്താവ് കൂടെ ഉണ്ടായിരുന്നതിനാൽ എല്ലാ ഉദ്യമങ്ങളിലും ദാവീദ് വിജയം വരിച്ചു. ദാവീദിന്റെ വിജയത്തിന്റെ കാരണം എന്താണ്? കർത്താവ് കൂടെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യോശുവയുടെ പുസ്തകം ഒന്നാം അധ്യായത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ നമുക്ക് കാണാം, കർത്താവിന്റെ വചനം ഇപ്രകാരം പറയുകയാണ്. മോശ മരിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് യോശുവയെ തെരഞ്ഞെടുത്ത് പറയുക, നിന്റെ ആയുഷ്കാലത്തിൽ ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല. ഞാൻ മോശയുടെ കൂടെ എന്നതുപോലെ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. എന്താണ് പറഞ്ഞത്? നിന്റെ ആയുഷ്കാലത്തിൽ ഒരിക്കലും ആർക്കും നിന്നെ തോൽപ്പിക്കാൻ സാധിക്കത്തില്ല. ഞാൻ മോശയോട് കൂടെ എന്നതുപോലെ നിന്നോടും കൂടെ ഉണ്ടായിരിക്കും. ഒരിക്കലും നിന്നെ കൈവിടുകയില്ല. വീണ്ടും നമ്മളോട് പറയാ, ശക്തനും ധീരനുമായിരിക്കുക, ഭയപ്പെടാൻ പാടില്ല. ശക്തനും ധീരനുമായിരിക്കുക, ഈ ജനത്തിന് നൽകുമെന്ന് ഇവരുടെ പിതാക്കന്മാരോട് ഞാൻ വാഗ്ദാനം ചെയ്തിരുന്ന ദേശം ഇവർക്ക് അവകാശമായി വീതിച്ചു കൊടുക്കേണ്ടത് നീയാണ്. എന്റെ ദാസനായ മോശ നൽകിയിട്ടുള്ള എല്ലാ നിയമങ്ങളും അനുസരിക്കുകയും ശക്തനും ധീരനുമായിരിക്കുകയും ചെയ്യുക. ഹല്ലേലൂയ. എങ്ങനെയാണ് ശക്തനും ധീരനുമായിരിക്കുക? കർത്താവ് നൽകിയ കൽപ്പനകളൊക്കെ അനുസരിച്ചുകൊണ്ട്. ഹല്ലേലൂയ. ഒന്നും വിട്ടുപോകരുത്, ഈ കാര്യങ്ങളൊന്നും നമ്മൾ വിട്ടുപോകരുത്. എവിടെയും മറ്റൊരു മുറി ഒന്നും കേൾക്കുക, എല്ലാം കൃത്യമായിട്ട് നമ്മൾ കേൾക്കുകയാണ്. എന്റെ ദാസനായ മോശ നൽകിയിട്ടുള്ള എല്ലാ നിയമങ്ങളും അനുസരിക്കുകയും ശക്തനും ധീരനുമായിരിക്കുകയും ചെയ്യുക. വിചരിച്ചു പോകുമ്പോഴാണ് നമ്മുടെ ശക്തിയും നമ്മുടെ ഭയത്തിലേക്കൊക്കെ വീഴുക. നിന്റെ ഉദ്യമങ്ങളിലെല്ലാം നീ വിജയം വരിക്കും. എന്റെ ദാസനായ മോശ നൽകിയിട്ടുള്ള എല്ലാ നിയമങ്ങളും അനുസരിക്കുകയും ശക്തനും ധീരനുമായിരിക്കുകയും ചെയ്യുക. അവയിൽ നിന്ന് ഇടമലം വ്യതിചരിക്കരുത്. വചനം പറയാ, നിയമങ്ങളിൽ നിന്ന്, കർത്താവ് നൽകിയിരിക്കുന്ന കൽപ്പനകളിൽ നിന്ന് ഇടംബലം വ്യതിചരിക്കരുത്. നിന്റെ ഉദ്യമങ്ങളിലെല്ലാം നീ വിജയം വരിക്കും. നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളൊക്കെ കർത്താവിനോടുകൂടിയാണെങ്കിൽ എന്ത് സംഭവിക്കും? വിജയം വരിക്കും. ഹല്ലേലൂയ. ന്യായപ്രമാണ ഗ്രന്ഥം എപ്പോഴും നിന്റെ അതിർത്തിയിൽ ഉണ്ടായിരിക്കണം. അതിൽ എഴുതിയിരിക്കുന്നതെല്ലാം പാലിക്കാൻ നീ ശ്രദ്ധിക്കണം. അതിനെ കുറിച്ച് രാവും പകലും ധ്യാനിക്കണം. അപ്പോൾ നീ അഭിവൃദ്ധി പ്രാപിക്കുകയും വിജയം വരിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. എപ്പോഴാ വിജയം വരിക്കുന്നത്? രാവും പകലും നമ്മുടെ കർത്താവിനോടുകൂടി ആയിരിക്കണം. കർത്താവിന്റെ വചനം ധ്യാനിക്കുകയും നമ്മൾ കർത്താവിന്റെ ഭൂതാശികളിലേക്ക് വരികയും ഒക്കെ ചെയ്യണം. അപ്പോഴേ നമ്മൾ വിജയം വരിക്കത്തുള്ളൂ. വീണ്ടും പറയാം, ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഭയത്താലും പരിഭ്രമത്താലും ഇരിക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ? അതെന്തുകൊണ്ടാണ്? കർത്താവിനോടുകൂടി അല്ലാത്ത, അല്ലെങ്കിൽ കർത്താവിനെ ആശ്രയിക്കാത്ത, കർത്താവിനെ മനസ്സിലാക്കാത്തതുകൊണ്ടാണ് ഭയപ്പെടുകയും പരിഭ്രമിക്കുകയും ഒക്കെ ചെയ്യുക. ഹല്ലേലൂയ. നമ്മൾ ഈ കർത്താവിനോടുകൂടി ആയിരിക്കുന്ന അവസ്ഥ, അതാണ് നമ്മുടെ ഉപവാസം. ഉപവാസ നാളുകളിൽ നമ്മൾ കൂടുതൽ അഭ്യസിക്കുകയാണിത്. എന്നും എപ്പോഴും കർത്താവിനോടുകൂടി ആയിരിക്കേണ്ടവരാണ്. ഒരു പ്രത്യേക കാലഘട്ടം നമുക്ക് കർത്താവ് തന്നിരിക്കുക ഇതിനെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുവാൻ വേണ്ടി. ഹല്ലേലൂയ. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ശക്തനും ധീരനുമായിരിക്കണമെന്നും ഭയപ്പെടുകയോ പരിഭ്രമിക്കുകയോ ചെയ്യരുതെന്നും നിന്നോട് ഞാൻ കൽപ്പിച്ചിട്ടില്ലയോ? നിന്റെ ദൈവമായ കർത്താവ് നീ പോകുന്നിടത്തെല്ലാം നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. അപ്പൊ ഇക്കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. നമ്മുടെ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടോ എന്ന് നമ്മൾ ആത്മശോധന ചെയ്യുകയും ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ. ഉൽപ്പത്തി പുസ്തകം 39 അധ്യായം, അതിന്റെ 2 വചനങ്ങൾ നമ്മളൊന്ന് വായിക്കാം. ഇപ്രകാരം വായിക്കാം: കർത്താവ് യോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളിലും അവന് ശ്രേയസ്സുണ്ടായി. എന്തുകൊണ്ടാണ് യോസഫിന് ശ്രേയസ്സുണ്ടായത്? കർത്താവ് കൂടെ ഉണ്ടായിരുന്നതിനാൽ. എന്തിനാ ഈ വിശദഗ്രഹത്തിൽ ഇതെല്ലാം എഴുതിയിരിക്കുന്നത്? നമുക്ക് പാഠമാകേണ്ടതിനാണ്. ഹല്ലേലൂയ. കൊരിന്ത്യസ്കരത്തിൽ പറഞ്ഞിട്ടുണ്ട്, വിശുദ്ധഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്നതും സഭ നമ്മളെ പഠിപ്പിക്കുന്നതെല്ലാം നമുക്ക് പാഠമാകാൻ വേണ്ടി, നമുക്ക് അനുഭവിച്ച് ആസ്വദിക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം നമുക്ക് തന്നിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇടയ്ക്ക് ഹല്ലേലൂയ പറയുന്ന എന്തിനാ? വാക്കുകൾ മുറിഞ്ഞു പോയിട്ടല്ല, പിന്നെയോ കർത്താവിന്റെ വചനം സംസാരിക്കുമ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിന്ന് തരുന്നതാണ് എനിക്ക് തരുന്ന അടയാളമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്കത് ഉറപ്പുണ്ട്. ചിലർക്ക് പറയാറുണ്ട് ഹല്ലേലൂയ പറയുന്നത് വാക്കു മുട്ടിപ്പോയിട്ടാണ്, ഒന്നുമല്ല. ഇവിടെ എഴുതിയും വെച്ചിട്ടുണ്ട്, വാക്കു മുട്ടുന്നില്ല. പക്ഷെ കർത്താവിന്റെ വചനം സംസാരിക്കുമ്പോൾ മാത്രമേ എനിക്ക് ഹല്ലേലൂയ വരത്തുള്ളൂ. ഹല്ലേലൂയ. കാരണം ഇത് സ്വർഗത്തിന്റെ ഭാഷയാണ്. ഈ വചനം സ്വർഗത്തിന്റേതാണ്, എന്റേതല്ല. കർത്താവിന്റെ ദൈവത്തിന്റെ വചനം പ്രഘോഷിക്കുമ്പോൾ ഒരു ഹല്ലേലൂയ പറയാൻ മടിക്കരുത്. ഹല്ലേലൂയ. കർത്താവിന്റെ അഭിഷേകം നമുക്ക് ലഭിക്കുന്നുണ്ട്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം നമുക്ക് കേൾക്കാം. കർത്താവ് ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു, എല്ലാ കാര്യങ്ങളിലും അവന് ശ്രേയസ് ഉണ്ടായി. ഈജിപ്തുകാരനായ യജമാനന്റെ വീട്ടിലായിരുന്നു അവൻ. കർത്താവ് അവന്റെ കൂടെ ഉണ്ടെന്നും അവൻ
ചെയ്യുന്നതൊക്കെ അവിടുന്ന് മംഗളകരമാക്കുന്നെന്നും അവന്റെ യജമാനന് മനസ്സിലായി എന്നുള്ളോ സാക്ഷ്യമായി. കർത്താവ് കൂടെയുള്ള വ്യക്തി എവിടെയായിരുന്നാലും അവൻ അനുഗ്രഹമായിട്ട് മാറുന്നത് അബ്രഹാമിന് കൊടുത്ത വാഗ്ദാനം തന്നെയാണ്. നീ എവിടെ ആയിരുന്നാലും നീ ഒരു അനുഗ്രഹമായിരിക്കും. അബ്രഹാമിന്റെ സന്തതിയായ ജോസഫ്, അവൻ യജമാനന്റെ പ്രീതിക്ക് പാത്രമായി അവൻ പൊത്തിപ്പറനെ ശുശ്രൂഷിച്ചു. തന്റെ വീടിന്റെ മേൽനോട്ടവും പൊത്തിപ്പറേൽപ്പിക്ക തന്റെ വീടിന്റെ മേൽനോട്ടവും തനിക്കുള്ള എല്ലാറ്റിന്റെയും ചുമതലയും അവൻ ജോസഫിനെ ഏൽപ്പിച്ചു. എന്തുകൊണ്ട് ഏൽപ്പിച്ചു? പൊത്തിപ്പറന് മനസ്സായി കർത്താവ് ജോസഫിന്റെ കൂടെ ഉണ്ട്, അവൻ നിൽക്കുന്നിടം അനുഗ്രഹീതമാകും എന്ന് പൊത്തിപ്പറന് മനസ്സിലായി. ആ ഈജിപ്തുകാരൻ വീടിന്റെ മേൽനോട്ടവും തനിക്കുള്ള എല്ലാറ്റിന്റെയും ചുമതലയും ജോസഫിനെ ഏൽപ്പിച്ച നാൾ മുതൽ ജോസഫിനെ ഓർത്ത് കർത്താവ് അവന്റെ വീടിനെ അനുഗ്രഹിച്ചു. നോക്കുക, ദൈവഭക്തനായ ഒരു മനുഷ്യൻ നിൽക്കുന്ന ഇടം അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ മക്കൾ പോയിരിക്കുന്ന ഇടം, നമ്മുടെ മക്കൾ ജോലിക്കൊക്കെ പോയിട്ടുണ്ട്, ആ പോയിരിക്കുന്ന ദേശം എപ്പോഴാണ് അനുഗ്രഹിക്കപ്പെടുന്നത്? നമ്മുടെ മക്കളുടെ കൂടെ കർത്താവ് ഉണ്ടായിരിക്കുമ്പോൾ. നമ്മുടെ മക്കൾ പോയിരിക്കുന്നിടത്ത് അനുഗ്രഹം ഉണ്ടാവും. എന്തുകൊണ്ട് പരാജയങ്ങൾ സംഭവിക്കുന്നു? നമുക്ക് വേണ്ടി മാത്രം നമ്മൾ ജീവിക്കുന്നതുകൊണ്ട്. കർത്താവിന്റെ ഒപ്പം നിന്നാൽ എന്ത് സംഭവിക്കും? നിൽക്കുന്ന ദേശം അനുഗ്രഹിക്കപ്പെടും. ഹല്ലേലൂയ. അത് അവന് മനസ്സിലാവും, ജോലി ഏൽപ്പിച്ചിരിക്കുന്ന നാട്ടുകാരന് മനസ്സിലാവും, രാജാക്കന്മാർക്ക് മനസ്സിലാവും, ഉദ്യോഗം നൽകിയിരിക്കുന്ന കമ്പനിക്ക് മനസ്സിലാവും. ഇവൻ വന്നതിന് ശേഷം എന്റെ കമ്പനി ഐശ്വര്യം പ്രാപിച്ചു, എന്റെ നാട് ഐശ്വര്യം പ്രാപിച്ചു. ഹല്ലേലൂയ. ഇവിടെ നിന്ന് ഉയർന്ന പ്രാർത്ഥനകൾക്ക് നേരെ എന്റെ കണ്ണും കാതും ജാഗരൂപമായിരിക്കുന്നതെന്നാണ് തിരുവചനം പറയുക. അവന്റെ പ്രാർത്ഥനകൾ മേഘങ്ങളോളം ഉയരുന്നെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഹല്ലേലൂയ. കർത്താവ് കൂടെയുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. നമ്മൾക്ക് മാത്രമല്ല നമ്മുടെ മക്കളുടെ കൂടെ എല്ലാവരുടെയും കൂടെയും കർത്താവ് ഉണ്ട് എന്നുള്ള ഉറപ്പും ബോധ്യം ലഭിക്കത്തക്കവണ്ണം നമ്മള് ശുശ്രൂഷ ചെയ്യണം. ജോസഫിന്റെ ഓർത്ത് കർത്താവ് അവന്റെ വീടിനെ അനുഗ്രഹിച്ചു. അവന്റെ വീട്ടിലും വയലിലുമുള്ള എല്ലാറ്റിന്റെയും മേൽ കർത്താവിന്റെ അനുഗ്രഹമുണ്ടായി. അവൻ തന്റെ വസ്തുക്കളെല്ലാം ജോസഫിനെ ഭജമനിപ്പിച്ചതിനാൽ ഭക്ഷണത്തിലല്ലാതെ മറ്റൊന്നിലും അവൻ ശ്രദ്ധിക്കേണ്ടി വന്നില്ല. ഇതിനുള്ളൊരു വേറൊരു സംഭവം ഉണ്ടായി. പൊത്തിപ്പറന്റെ ഭാര്യയ്ക്ക് ജോസഫിൽ നല്ല സുമുഖനായിരുന്നു, ആരോഗ്യത്തിന്റെ ഗാത്രനായിരുന്നു. കണ്ടപ്പോൾ ഒരു ചെറിയ പൂതിയൊക്കെ ഉണ്ടായി. അവിടെ ഈ പൊത്തിപ്പറന്റെ ഭാര്യ ഇവനെ വശീകരിച്ച് പാപം ചെയ്യിക്കാനൊക്കെ ശ്രമിച്ചപ്പോൾ കർത്താവും കൂടെ ഉണ്ടായിരുന്നതിനാല് കർത്താവ് തന്റെ കൂടെ ഉള്ളതെന്നുള്ള ഉറച്ചുള്ള ബോധ്യത്തിൽ എന്ത് സംഭവിച്ചു? പാപം ചെയ്യാനിടയായില്ല. അതിന് എന്ത് ഇവളെന്ത് ചെയ്തു? ഇവിടെ നുണ പറഞ്ഞു. ഇവിടെ നുണ പറഞ്ഞിട്ട് ഈ അസൂയ കൊണ്ട് ഇവ ജോസഫിനെ കാരാഗ്രഹത്തിൽ കളയുകയാണ്. ആ സംഭവം നമുക്ക് 39 അധ്യായത്തിൽ വായിക്കാൻ സാധിക്കും. ഈ വചനം പറയാണ്, 21 വചനം പറയാം, കർത്താവ് ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു, അവിടുന്ന് അവനോട് കാരുണ്യം കാണിച്ചു. കള്ളക്കേസ് ഉണ്ടാക്കിയിട്ട് പൊത്തിപ്പറന്റെ ഭാര്യയെ പിടിക്കാൻ ശ്രമിച്ചു, ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് കള്ളക്കേസ് ഉണ്ടാക്കിയിട്ട് അവിടെ കാര്യം നടക്കാതെ വന്നപ്പോൾ ജോസഫിനെ കാരാഗ്രഹത്തിൽ ഇടുവാനായിട്ട് അവള് കാരണമുണ്ടാക്കി. ആ കാരാഗ്രഹത്തിലായിരുന്ന കാര്യമാണ് പറയുന്നത്, കർത്താവ് ജോസഫിന്റെ കൂടെ ഉണ്ടായിരുന്നു, അവിടുന്ന് അവനോട് കാരുണ്യം കാണിച്ചു, അവന് കാരാഗ്രഹ സൂക്ഷിപ്പുകാരന്റെ പ്രീതി ലഭിക്കുവാൻ ഇടയാക്കുകയും ചെയ്തു. കള്ളക്കേസിറ്റ് ഉണ്ടാക്കിയാലും കർത്താവിന്റെ കൂടെയാണെങ്കിൽ എന്ത് സംഭവിക്കും? തീർച്ചയായും പിടിപ്പിക്കും. അല്ലേ വയ്യ, ഭയപ്പെടല്ല. നമ്മുടെ ഭാഗം ക്ലിയർ ആയിരിക്കണം, നമ്മൾ വിശ്വസനായിരിക്കണം, വിശ്വസനും വിശ്വാസിയുമായിരിക്കണം. കാരാഗ്രഹ സൂക്ഷിപ്പുകാരൻ തടവുകാരുടെ എല്ലാം മേൽനോട്ടം ജോസഫിനെ ഏൽപ്പിച്ചു. കാരാഗ്രഹത്തിൽ ചെന്നപ്പോ അവിടെയും മേൽനോട്ടം ഏൽപ്പിക്കുക ജോസഫിനെ. അവിടെ എല്ലാം ജോസഫിന്റെ മേൽനോട്ടത്തിലാണ് നടന്നത്. ജോസഫിനെ പരമേൽപ്പിച്ച ഒരു കാര്യത്തിലും കാരാഗ്രഹ സൂക്ഷിപ്പുകാരൻ ഇടപെട്ടില്ല. കാരണം കർത്താവ് അവന്റെ കൂടെ ഉണ്ടായിരുന്നു, അവൻ ചെയ്തതൊക്കെ കർത്താവ് ശുഭമാക്കുകയും ചെയ്തു. അല്ലേ ലുയ്യ, അല്ലേ ലുയ്യ, അല്ലേ ലുയ്യ. അല്ലേ ലുയ്യ, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ നിൽക്കുന്നിടം അനുഗ്രഹമായിട്ട് മാറും. അല്ലേ ലുയ്യ. ലോകത്തിന്റെ ഏത് ഭാഗത്ത് ഏത് കോണിലേക്ക് നമ്മൾ പോയാലും ആ പോകുന്ന ദേശങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നു. അല്ലേ ലുയ്യ, അല്ലേ ലുയ്യ. നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു, എവിടെയെങ്കിലും ഏതെങ്കിലും ഭാഗം അധർവതനത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ ആൾക്കാരുണ്ടോ, ഉണ്ടെങ്കിൽ നമ്മുടെ ആൾക്കാർ കർത്താവിന്റെ സാക്ഷ്യമായിട്ട് ജീവിക്കുന്നുണ്ടോ എന്ന് നമ്മൾ അന്വേഷിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി യഥാർത്ഥ ഉപവാസത്തിലേക്ക് നമ്മൾ പോവുക. ഈ ഉപവാസ നാളുകൾ നമ്മൾ എങ്ങനെ ഉപവസിക്കണമെന്ന് കർത്താവിന്റെ വചനം പറയുന്നുണ്ട്. കർത്താവ് തന്നെ മറിയയുടെ പ്രസംഗത്തില് പഠിപ്പിക്കുമ്പോഴേ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ നമ്മൾ കേൾക്കാം. ഇവിടെ പറയുന്നത് ഒന്ന് പ്രാർത്ഥനയെ കുറിച്ച് പറയുന്നുണ്ട്. പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞത്? മത്തായി സുവിശേഷം സുവിശേഷം 6 പറയുന്നുണ്ട്. ഇതല്ല, 1 തുടങ്ങുന്നത് ധർമ്മദാനത്തെ കുറിച്ചാണ്. ധർമ്മദാനം അല്ലേ നമ്മുടെ ഉപവാസം, പ്രാർത്ഥന, ധർമ്മദാനം, ദാനധർമ്മം. അപ്പൊ ഈ ധർമ്മദാനത്തെ കുറിച്ച് പറയണം. മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി
കർത്താവിന്റെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. സത്കർമ്മങ്ങൾ ചെയ്യരുതെന്നല്ല പറഞ്ഞത്, പിന്നെ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവരുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. അല്ലെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്നായ പിതാവിന് നിങ്ങൾക്ക് പ്രതിഫലമില്ല. മറ്റുള്ളവരിൽ നിന്ന് പ്രശംസ ലഭിക്കാൻ കപടനാട്ടിക്കാർ സിനഗോഗുകളിലും തെരുവീഥികളിലും ചെയ്യുന്നത് പോലെ നീ ഭിക്ഷ കൊടുക്കുമ്പോൾ നിന്റെ മുമ്പിൽ കാഹളം മുഴക്കരുത്. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. നീ ദാനധർമ്മം ചെയ്യുമ്പോൾ അത് രഹസ്യമായിരിക്കേണ്ടതിന് നിന്റെ വലതുകൈ ചെയ്യുന്നത് ഇടതുകൈ അറിയാതിരിക്കട്ടെ. ഹല്ലേ ലൂയ. അപ്പോഴാണ് കർത്താവിൽ നിന്ന് നമുക്ക് പ്രതിഫലം ഉണ്ടാകുന്നത്. ഹല്ലേ ലൂയ. ആരുടെയും നിർബന്ധത്താലല്ല പിന്നെയോ, ഇത് കർത്താവ് കാണുന്നുണ്ട്, കർത്താവിന്റെ കൽപ്പനയാണ്. ഇത് ഈശോ തന്നെ പഠിപ്പിച്ച കാര്യങ്ങളാണ് ഈ പറയുന്നത്, വായിക്കുന്നത് നമ്മൾ. ഇനി പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം എന്ന് പറയുന്നുണ്ട്. എങ്ങനെ പ്രാർത്ഥിക്കണം? നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കപടനാട്ടിക്കാരെ പോലെ ആകരുത്, അവർ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി. കൃത്യമായിട്ട് പറയാം, മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കല്ല, അതിനുവേണ്ടിയല്ല പ്രാർത്ഥിക്കേണ്ടത്. എന്നാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ മുറിയിൽ കടന്ന് കഥകടച്ച് രഹസ്യമായി നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക, രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരും. അത് കുട്ടിക്കുള്ള പേഴ്സണൽ പ്രേയറിനെ കുറിച്ചാണ്, ഇതുപോലുള്ള പ്രാർത്ഥനയെ കുറിച്ചല്ല, കൊച്ചത്തിൽ പ്രാർത്ഥിക്കുന്നതിനെ കുറിച്ചല്ല. അത് സമൂഹ പ്രാർത്ഥനയാണ് അല്ലേ, പബ്ലിക് പ്രാർത്ഥന, പബ്ലിക് ആരാധനയാണ് നമ്മൾ നടത്തുന്നത്. അത് സ്വകാര്യ പ്രാർത്ഥനയിലാണ് നമ്മൾ കഥകടച്ച് നമ്മുടെ ഹൃദയത്തിൽ രഹസ്യങ്ങൾ അറിയുന്ന പിതാവിനോട് നമ്മൾ സംസാരിക്കുക, പ്രത്യേകിച്ച് തിരിക്കാതിരിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ വിചാരിയരെ പോലെ നിങ്ങൾ അഭിഭാഷണം ചെയ്യരുത്, അഭിഭാഷണം വഴി തങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് അവർ കരുതുന്നു. നിങ്ങൾ അവരെ പോലെ ആകരുതെന്ന് നിർവചനം നമ്മളെ പഠിപ്പിക്കുന്നു. അല്ലേ ലൂയ, അല്ലേ ലൂയ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. ഇനി ഉപവസിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം? മത്തായി സുവിശേഷത്തിൽ ഈ അധ്യായത്തിൽ തന്നെ ആറാം അധ്യായത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. എല്ലാവരും വീട്ടിൽ പോയിരുന്ന് ധ്യാനിക്കണം. ഞാൻ ഇന്ന് രാവിലെ ഗുണസാരിച്ചപ്പോൾ എനിക്ക് അച്ഛൻ നൽകിയ ഭാഗം ഇതാണ്, മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളൊക്കെ വായിച്ച് ധ്യാനിക്കുക, നമ്മളെ വിശുദ്ധിയിലേക്ക് കൊണ്ടുവരുവാൻ ഈ ആ ഭാഗം തന്നെ ഞാൻ നമ്മളോട് കൂടി എടുക്കുക. ഹല്ലേലൂയ. ഉപവസിക്കുമ്പോൾ എങ്ങനെ ചെയ്യണം? നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ വിഷാദം പാലിക്കരുത്. പിന്നെ എങ്ങനെ ഇരിക്കണം? സന്തോഷത്തോടെ ഇരിക്കണം, ഉന്മേഷത്തോടെ ഇരിക്കണം. താങ്കൾ പറയുക, തങ്ങൾ ഉപവസിക്കുന്നുവെന്ന് അന്യരെ കാണിക്കാൻ വേണ്ടി അവർ മുഖം വികൃതമാക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ നീ ഉപവസിക്കുന്നത് അദൃശ്യനായ പിതാവല്ലാതെ മറ്റാരും കാണാതിരിക്കുന്നതിനെ എന്ത് ചെയ്യണം? ശിരസിൽ തൈലം പുരട്ടുകയും മുഖം കഴുകുകയും ചെയ്യുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. അല്ലേ ലൂയ, അല്ലേ ലൂയ, അല്ലേ ലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഒരു നിമിഷം ഈ കേട്ട വചനഭാഗത്തെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ എന്ത് നമുക്ക് മനസ്സിലാകുന്നു എന്നൊന്ന് ആത്മശോധിക്കുക. പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെ പ്രാർത്ഥിക്കണം? രഹസ്യങ്ങൾ അറിയുന്ന പിതാവ്. പരസ്യ പ്രാർത്ഥന വേറെയാ, ഇത് ഇതുപോലെ രഹസ്യത്തിൽ എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ ഞാൻ കർത്താവിന്റെ കൂടെ ആയിരിക്കണം. രാവും പകലും ധ്യാനിക്കണമെന്നാണ് കർത്താവ് പറയുന്നത്. ഉറക്കത്തിലും നല്ല ദർശനങ്ങൾ കർത്താവ് തരും. ഉറക്കത്തിൽ നമ്മുടെ ഉറക്കം ചിലപ്പം ഇല്ലാതെ പോകും. ഈ കഴിഞ്ഞ രാത്രി ഞാൻ ഉദാഹരണം പെട്ടെന്ന് ഓർത്തോട് പറയാം, കഴിഞ്ഞ രാത്രി ഞാൻ 2.5 പോകുന്നു. മകളുടെ കുഞ്ഞ്, 1.5 വയസ്സുള്ള കുഞ്ഞ് വീട്ടിലുണ്ട്. 1.5 ഉണർത്തി, ഉണർത്തി കരച്ചിലൊക്കെ ആയി. പിന്നെ അതിനെ എടുത്തോണ്ടോട്ട് നടന്നു, പ്രാർത്ഥിച്ചുകൊണ്ട് ഇങ്ങനെ നടന്നു, പ്രാർത്ഥിച്ചു ഇങ്ങനെ നടന്നുകൊണ്ട് കർത്താവിന്റെ വചനം വായിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ നടന്നു, ഭംഗിയമായിട്ട് കിടന്ന് വെച്ചു തുടങ്ങി. അപ്പം എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ചാൽ, കുറെ കൂടി പ്രാർത്ഥിക്കാൻ, ഒരു 3:30 എഴുന്നേറ്റ് നമ്മുടെ ഒരു 2:30 കുറച്ചുകൂടെ, പക്ഷെ അതുകൊണ്ട് ദോഷമൊന്നും വരുന്നില്ല, വളരെ ഉന്മേഷമാണ്. ഇന്ന് രാ പകൽ എങ്ങനെ കിടന്നുറങ്ങിയില്ല, ക്ഷീണവും ഉണ്ടായില്ല. കർത്താവിന്റെ ശുശ്രൂഷയ്ക്ക് നമ്മൾ പുറപ്പെടുമ്പോൾ കർത്താവ് നമുക്ക് ആനന്ദം തരും. അല്ലേ ലൂയ, അല്ലേ ലൂയ. എനിക്ക് കിട്ടുന്ന സന്തോഷം മറ്റുള്ളവർക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്ക് ക്ഷീണമില്ല, നമുക്ക് തളർച്ചയൊന്നും ഉണ്ടാകത്തില്ല. നമുക്ക് ആത്മാവിലുള്ള എരിവും തീക്ഷ്ണതയും മാന്യം കൂടാതെ കർത്താവിനെ ശുശ്രൂഷിക്കണം എന്നുള്ള ഒരു ആത്മീയ ആഗ്രഹവും നമുക്കുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മളെ ഇരിക്കാനോ കിടക്കാനോ പറ്റത്തില്ല. അല്ലേ ലൂയ. കിടപ്പ് രോഗികൾ പോലും കർത്താവിന്റെ സ്നേഹം അനുഭവിക്കുമ്പോൾ ചാടി എഴുന്നേറ്റ് പോകും. അതാണ് കർത്താവിന്റെ ശുശ്രൂഷയുടെയും കർത്താവിന്റെ വചനത്തിന്റെയും ശക്തി. അല്ലേ ലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തുന്ന സ്തുതിച്ചേ. അല്ലേ ലൂയ. കരങ്ങൾ മുഴുവൻ ഉയർത്തിക്കേ. അല്ലേ ലൂയ. കരം നല്ലവണ്ണം ഉയർത്തിക്കേ കർത്താവിന്റെ സന്നിധിയിലേക്ക്. അല്ലേ ലൂയ. അല്ലേ ലൂയ. ഉറക്കെ ഒന്ന് സ്തുതിച്ചേ. അല്ലേ ലൂയ. ഈ ഉപവാസത്തെ കുറിച്ച് ഏശയ്യയുടെ പ്രവചനത്തിൽ 58-ാം അധ്യായത്തിൽ ഇപ്രകാരം പറയുകയാണ്. നമുക്കൊന്ന് നല്ലവണ്ണം ശ്രദ്ധിച്ച് കേൾക്കാം. അവിടെ പറയണം, ആവുന്നത്ര ഉച്ചത്തിൽ വിളിച്ചു പറയുക, കാഹളം പോലെ സ്വരം ഉയർത്തുക.
അതെ ആരോട് പറഞ്ഞു ഏശയ്യാവോട് പറഞ്ഞത് പ്രവാചകന്മാരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ പറയണേ ഉച്ചത്തിൽ ശബ്ദം ഉയർത്തി പറയണം എന്ത് പറയണം എന്റെ ജനത്തോട് അവരുടെ അതിക്രമങ്ങൾ യാക്കോബിന്റെ ഭവനത്തോട് അവരുടെ പാപങ്ങൾ വിളിച്ചു പറയുക തിന്നിരുന്ന് അകരാൻ വേണ്ടി നീതി പ്രവർത്തിക്കുകയും തങ്ങളുടെ ദൈവത്തിന്റെ കൽപ്പനകൾ ലംഘിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു ജനതയെന്നോണം ക്രിസ്തുവിന്റെ അനുയായികൾ ദൈവമക്കൾ അവർ ദിവസേന എന്നെ അന്വേഷിക്കുകയും എപ്പോഴും അന്വേഷിക്കേണ്ടത് അവരെ ആവശ്യം വരുമ്പോഴാണോ എപ്പോ അന്വേഷിക്കണം ദിവസേന എന്നെ അന്വേഷിക്കുകയും എന്റെ മാർഗം തേടുന്നതിന് സന്തോഷിക്കുകയും ചെയ്യുന്നു കർത്താവിനെ അന്വേഷിക്കുമ്പോൾ എന്ത് കിട്ടുന്നു സന്തോഷം ലഭിക്കുന്നു അവർ എന്നോട് നീതിവിധികൾ ആരായുന്നു അവർ എന്നോട് നീതിവിധികൾ ആരായുന്നു ദൈവത്തോട് അടുക്കാൻ താല്പര്യം കാണിക്കുകയും ചെയ്യുന്നു ദൈവത്തോട് അടുക്കാന് താല്പര്യം കാണിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു സന്തോഷമുണ്ടാകുന്നു സമാധാനം ലഭിക്കുന്നു കർത്താവിന്റെ സന്നിധി ഈശോ പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്റെ സമാധാനം നിങ്ങൾക്ക് തരുന്നത് ലോകം തരുന്നത് പോലെയല്ല സമാധാനം കേട്ടത് എപ്പോഴാണ് ലോകത്തിൻ്റെതായിട്ട് ജീവിച്ചപ്പോൾ കർത്താവിന്റെ കൂടെ ആയിരിക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കർത്താവ് തരിക ഏശയ്യാവിന്റെ പുസ്തകം 58 അധ്യായം എടുത്ത് നമ്മൾ വീട്ടിൽ ധ്യാനിക്കണം എന്നാ വചനം വീണ്ടും പറയാ നീ 58:6 മുതൽ തിരുവചനങ്ങളിലേക്ക് നമുക്ക് കടക്കാം ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും തിന്മയുടെ ഉൾക്കെട്ടുകൾ പാപം അനുദപിച്ച് പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കേണ്ടിയിരിക്കുന്നു വരയിലില്ല ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും മുഖത്തിന്റെ കയറുകൾ എന്താണ് മുഖത്തിന്റെ കയറുകൾ അടിമത്തത്തിന്റെ എന്ത് അടിമത്തം തിന്മയുടെ പാപത്തിന്റെ അടിമത്തം സാത്താന്റെ അടിമത്തം പാപം ചെയ്യുന്നവൻ സാത്താന്റെ അടിമയാണ് തിന്മ പ്രവർത്തിക്കുന്നവൻ സാത്താന്റെ അടിമയാണ് അപ്പൊ എന്ത് ചെയ്യണം ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും മുഖത്തിന്റെ കയറുകൾ അഴിക്കുകയും മർദ്ദിതരെ സ്വതന്ത്രരാക്കുകയും എല്ലാ മുഖങ്ങളും ഒഴിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം അനുദിച്ച് സുവിശേഷത്തിൽ വിശ്വസിച്ച് നല്ല ഗുണസാരം നടത്തി കർത്താവിനോടുകൂടി ആയിരിക്കുക പഴയ മനുഷ്യനെ ഒഴിഞ്ഞെറിയുക അതേ ലുയ്യ അതേ ലുയ്യ ഇനിയും പറയുകയാണ് കാരുണ്യ പ്രവർത്തികളെ കുറിച്ച് പറയുകയാണ് ഈ കാരുണ്യ പ്രവർത്തികളെ കുറിച്ച് പറയുമ്പോൾ തിരുവചനം ദാനധർമ്മത്തെ കുറിച്ച് പറയുമ്പോൾ ഒരു ഭാഗം കൂടി പറയുക പ്രവാചകന്റെ പുസ്തകം 3:30 വചനം ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുക്കുന്നത് പോലെ അധർമ്മം പാപത്തിന് പരിഹാരമാണ് ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ് എന്ന് നമ്മൾ പറയാം ജലം ജ്വലിക്കുന്ന അഗ്നിയെ കെടുക്കുന്നു അല്ലേ വെള്ളം കത്തിക്കൊണ്ടിരിക്കുന്ന ജലത്തെ തീയെ കെടുക്കുന്നത് പോലെ ദാനധർമ്മം പാപത്തിന് പരിഹാരമാണ് അല്ലേ ലുയ്യ അല്ലേ ലുയ്യ ഈ ദാനധർമ്മത്തെ കുറിച്ച് പറയാം നമ്മൾ മുമ്പേ കേട്ട് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അല്ല ഒന്നും ചെയ്യുന്നത് വിശക്കുന്നവനുമായി ആഹാരം പങ്കുവയ്ക്കുകയും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരനെന്നെ ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ അതെ ആരോടെങ്കിലും നീരസപ്പെട്ട് പിണങ്ങി അലന്നിരിക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം പ്രാർത്ഥന കർത്താവ് കേൾക്കുമോ കേൾക്കും കർത്താവ് പറഞ്ഞിട്ട് നീ ബലി അർപ്പിക്കാൻ വരുമ്പോഴേ നിന്നോട് ആർക്കെങ്കിലും എന്തെങ്കിലും ദ്വേഷ്യം ഉണ്ടെന്ന് നിനക്ക് തോന്നിയാൽ നീ എന്ത് ചെയ്യണം ബലി അർപ്പിക്കണ്ട അർപ്പിച്ചിട്ട് കാര്യമില്ല പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല നീ ഏറ്റവും പ്രധാനം നമ്മുടെ ഇത് കരുണ നമ്മുടെ പാപങ്ങളൊക്കെയും കരുണയോടെ കർത്താവ് പൊറുക്കുന്നു പക്ഷെ രമിതപ്പെട്ടില്ലെങ്കിൽ പാപം രമിതപ്പെട്ടില്ലെങ്കിൽ നമ്മുടെ തെറ്റുകൾ ക്ഷമിക്കുമോ ഇല്ല അത് നമ്മൾ കൃത്യം മനസ്സിലാക്കിയിരിക്കണം ആരോടെങ്കിലും രമിതപ്പെടാനുണ്ടെങ്കിൽ നമ്മുടെ രമിതപ്പെട്ടിരിക്കണം ദൈവത്തോട് രമിതപ്പെട്ടു എന്ന് പറയുമ്പോഴേ കാണപ്പെട്ട സഹോദരങ്ങളോടും രമിതപ്പെടേണ്ടിയിരിക്കുന്ന അല്ലാതെ കൊണ്ട് ശരിയാകത്തില്ല അല്ലേ ലുയ്യ അല്ലേ ലുയ്യ ഉറക്കെ പറഞ്ഞേ അല്ലേ ലുയ്യ അല്ലേ ലുയ്യ അല്ലേ ലുയ്യ വിശക്കുന്നവനുമായി ആഹാരം പങ്കുവയ്ക്കുകയും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ അതെ സ്വന്തക്കാരിൽ നിന്ന് ആരിൽ നിന്ന് മാറിയിട്ടുണ്ടോ സ്വന്തക്കാരിൽ നിന്ന് മാറുന്നുണ്ടെങ്കിൽ ഏറ്റവും വേദന അതായിരിക്കും ഞാനിപ്പോ ഇവിടെ വന്ന് നിന്നുകൊണ്ട് സുവിശേഷമൊക്കെ പ്രഘോഷിക്കുക പക്ഷെ എന്റെ കുടുംബക്കാരോടൊന്നും ഞാൻ നല്ല ബന്ധത്തിലല്ലെങ്കിൽ എന്ത് സംഭവിക്കും ഞാൻ ആരായിരിക്കും ഒരു പ്രസംഗം മാത്രമായിരിക്കും അതുകൊണ്ടാണ് നമ്മള് പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും നമ്മളെ കൃത്യമായിട്ടിരിക്കുക അപ്പോൾ പിന്നെ പറയാം അപ്പോൾ നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിപിരിയും നീ വേഗം സുഖം പ്രാപിക്കും നിന്റെ നീതി നിന്റെ മുമ്പിലും കർത്താവിന്റെ മഹത്വം നിന്റെ പിന്നിലും നിന്നെ സംരക്ഷിക്കും അല്ലേ ലുയ്യ അല്ലേ ലുയ്യ എപ്പോഴാ ഇതൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിരിയും
നീ വേഗം സുഖം പ്രാപിക്കും എന്തൊക്കെ ചെയ്യുമ്പോഴാണ് സ്വന്തക്കാരിൽ നിന്ന് അകന്നിരിക്കാതിരിക്കുകയും വിശക്കുന്നവനുമായി ഭക്ഷണം പങ്കുവയ്ക്കുകയും എങ്ങനെ ഭക്ഷണം പങ്കുവയ്ക്കണം എന്ന് പറയുന്നുണ്ട് എങ്ങനെ പങ്കുവയ്ക്കണം ഔദാര്യമായിട്ട് ചെയ്യണം ഹല്ലേലൂയാ ഹല്ലേലൂയാ മിച്ചം വന്നത് കൊണ്ട് കൊടുക്കുന്നതല്ല ഉള്ളതിൽ നിന്ന് എടുത്തു കൊടുക്കുന്നത് വിധവയുടെ കാണിക്കയെ കുറിച്ച് കർത്താവ് പറഞ്ഞതാണ് അവളെ കയ്യിൽ ഉണ്ടായിരുന്നതൊക്കെ കൊണ്ട് കൊടുത്തു എനിക്ക് എന്റെ വീട്ടിൽ മിച്ചം വരുന്നത് കൊടുക്കുകയെല്ലാം അവന് വേണ്ടി ഒരു വീതം ഉണ്ടാക്കി വെക്കുക ചില വീടുകളൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കൂടുതൽ അരി ഇടും അല്ലേ എന്തിനാ കളത്തിൽ മിച്ചം കിടക്കണം ആരെങ്കിലും വന്നാല് കൊടുക്കണം ഹല്ലേലൂയ ഹല്ലേലൂയ അങ്ങനെ കരുതുന്നവന്റെ ഒരിക്കലും പട്ടിണി ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് ഹല്ലേലൂയ കാരണം മിച്ചം കരുതി കൊടുക്കുവാൻ വേണ്ടി കരുതി വെക്കുന്നവൻ ഒരിക്കലും ദാരിദ്ര്യം അനുഭവിക്കത്തില്ല അപ്പോൾ നിന്റെ വെളിച്ചം പ്രഭാതം പോലെ പൊട്ടിവിരിയും നീ വേഗം സുഖം പ്രാപിക്കും നിന്റെ നീതി നിന്റെ മുമ്പിലും കർത്താവിന്റെ മഹത്വം നിന്റെ പിൻപിലും നിന്നെ സംരക്ഷിക്കും കാരുണ്യപ്രവൃത്തികൾ ചെയ്യുമ്പോൾ ഇതാണ് ഈശോ പറഞ്ഞിട്ടുണ്ട് മത്തായിയുടെ സുവിശേഷം 5:16 എന്താ പറയുന്നത് അവിടെ അപ്രകാരം മനുഷ്യർ നിങ്ങളുടെ സത്പ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ ഹല്ലേലൂയ ഇതാണ് പ്രകാശം നടത്തുന്നവരായിട്ട് നമ്മൾ മാറുകയാണ് ഇനി അടുത്തത് നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമല്ലോ ഇപ്രകാരം പ്രാർത്ഥിച്ചാൽ എന്ത് സംഭവിക്കും കർത്താവ് ഉത്തരം ഏതൊക്കെ കാര്യങ്ങളാണ് എന്തൊക്കെ ചെയ്യുമ്പോഴാണ് കർത്താവ് നിന്റെ പ്രാർത്ഥന കേൾക്കുന്നത് നീ നില വിളിക്കുമ്പോൾ അവിടെ നിന്ന് ഉത്തരം അരുളും എന്തൊക്കെ ചെയ്യുമ്പോഴാണ് അപ്പോൾ നിന്റെ വെളിച്ചം പ്രധാനമായ പൊട്ടി അതിന് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ കർത്താവിനെ മഹത്വപ്പെടുത്താൻ വേണ്ടി നമ്മുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കത്തക്ക രീതിയിൽ നമ്മുടെ സൽപ്രവർത്തികൾ ചെയ്യുമ്പോൾ അതുപോലെ സ്വന്തക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതിരിക്കുമ്പോൾ എല്ലാവരും സ്വന്തക്കാരാണോ എല്ലാവരും സ്വന്തക്കാരാണോ ഞാനിപ്പം പറയാതെ ഞാൻ ഇങ്ങോട്ട് കയറുന്നതിന് മുമ്പ് ഞാൻ ഓർക്കുകയായിരുന്നു നിങ്ങളോട് പറയണം ഇവിടെ ഇപ്പോൾ 85 പേരാണെന്ന് ഇരിക്കുക ലോകത്ത് 850 കോടി ജനമാണ് ഇവിടെ ഇരിക്കുന്നവർക്ക് എത്ര കോടി വെച്ച് കൊടുക്കണം 85 പേരുണ്ട് ആ 85 പേർക്ക് 850 കോടിയെ വീതിച്ചു കൊടുക്കുക ഒരാൾക്ക് എത്ര കോടി കിട്ടും 85 പേരേ ഉള്ളൂ 850 കോടിയുള്ളൂ 10 കോടി വെച്ചെടുക്കണ്ടേ അല്ലേ 10 കോടി ഒരാൾ ഇവിടെ ഇരിക്കുന്ന ഒരാൾ 10 കോടി പേർക്കും വേണ്ടി നമ്മൾ മധ്യസ്ഥം പ്രാർത്ഥിക്കണം ഞാൻ ഇന്നൊരു അമ്മച്ചോട് പറയായിരുന്നു ഒരു ഭവനോട് പരിചയവനൊക്കെ പറഞ്ഞൊരു അമ്മച്ചോട് ഞാൻ പറയായിരുന്നു അമ്മച്ചോട് പറയാ നമ്മുടെ വിശാലമായ ഹൃദയമാകണം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം സകലർക്കും വേണ്ടി ഇവിടെ ഈ മരിയവന്റെ ഒരു പ്രത്യേകത കാണുന്നത് അത് പറഞ്ഞിരുന്നുണ്ട് അച്ഛൻ നമ്മൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും ഒരാത്മാവ് പോലും നഷ്ടപ്പെടാതിരിക്കാൻ സകലർക്കും വേണ്ടി പ്രാർത്ഥിക്കുക 850 കോടി ജനത്തിനു വേണ്ടി സഭയെ നയിക്കുന്ന പരിശുദ്ധ പിതാവ് കർദ്ദനാൾ 140 കർദ്ദനാളന്മാരെ 5000 മെത്രാന്മാര് 500,000 പുരോഹിതർ 8,00,000 സന്യാസർ അല്ലേ 34,00,000 പ്രേക്ഷിതര് അല്ല സകല ജനത്തിനും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം ഹല്ലേലൂയ ഹല്ലേലൂയ അപ്പോൾ നമ്മുടെ കാര്യങ്ങളിൽ കർത്താവ് സത്താലുവായിരിക്കും ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി ഇങ്ങനെ നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാനെന്ന് അവിടുന്ന് മറുപടി തരും ഇങ്ങനെ മറുപടി ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇതാ ഞാനെന്നുള്ള മറുപടി ഈശ്വര ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അത് നമുക്ക് കേൾക്കാം നമുക്ക് കേൾക്കുന്നതാണ് നമ്മുടെ ഏറ്റവും സന്തോഷം നിറഞ്ഞ കാര്യം ഇതിലേക്ക് നമ്മൾ വരണം ഈ വചനത്തിന്റെ അവസാനം വരുമ്പോ പറയാം അപ്പോൾ അങ്ങനെ നമ്മുടെ ഹൃദയത്തിൽ സമാധാനം കൊണ്ട് നിറയും അവിടേക്ക് പോകാം നമുക്ക് നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാനെന്ന് അവിടെ നിന്ന് ഉത്തരം പറയും മറുപടി പറയും ഇനി എന്ത് ചെയ്യണമെന്ന് വീണ്ടും പറയാം എന്തൊക്കെ ചെയ്യണം മർദ്ദനവും കുറ്റാരോപണവും ദുർഭാഷണവും നിന്നിൽ നിന്ന് കൂടി അകറ്റുക വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന വലിയൊരു പാപമാണ് എന്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കിയത് എവിടുന്നേലും വരും ദുർഭാഷണോ കൂടുതൽ സംസാരിക്കാനുള്ള സംസാരത്തിലൂടെയാണ് പാപം ചെയ്യുന്നത് എനിക്ക് എപ്പോഴും പറയാനുള്ളത് സംസാരത്തിലൂടെ വന്ന പാപമാണ് കാരണം നമ്മുടെ സംസാരത്തിൽ നമുക്ക് ഇവിടെ വളരെ പറയാം മർദ്ദനവും കുറ്റാരോപണവും ദുർഭാഷണവും നിന്നിരുന്ന ദൂരയായിട്ട് കുറ്റം പറയാൻ വേണ്ടി പറഞ്ഞതല്ല കേട്ടോ എന്ന് പറഞ്ഞാണ് ശരി ആരെയും കുറ്റം പറയല്ല എന്നും പറഞ്ഞാണ് പയ്യെ തുടങ്ങുന്നത് വളരെ സൂക്ഷിക്കേണ്ട വിഷയം നമ്മുടെ വിശുദ്ധീകരണം നഷ്ടപ്പെടുക കർത്താവിന്റെ സ്വരം കേൾക്കാൻ നമുക്ക് സാധിക്കാതെ വരുന്ന ദുരവസ്ഥയാണ് പ്രത്യേകം കേൾക്കുക ഇവിടെ ഇവിടെ നിന്ന് ബൈബിൾ വായിക്കാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കുക ഇത് മർദ്ദനവും കുറ്റാരോപണവും ദുർഭാഷണവും നിന്നിൽ നിന്ന് ദൂരെ അകറ്റുക ദുർഭാഷണം പരദൂഷണം എന്നൊക്കെ പറയുന്നത് എന്താണ് ശാപമാണ് നമ്മൾ ഓർക്കണം വെറും പാപമല്ല
ശാപം വേഷണിക്കാരനും ശപിക്കപ്പെട്ടവനെന്നാണ് അപ്പോൾ ശാപം തലയിൽ കയറ്റി വയ്ക്കാതിരിക്കാനായിട്ട് വളരെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. സംസാരം അച്ഛൻ പണ്ട് മരിപോലിച്ച് പറയുമായിരുന്നു, അകത്ത് കയറി കഴിഞ്ഞാൽ ആരും വർത്തമാനം പറയണ്ട, കാരണം അത് വിശുദ്ധീകരിക്കപ്പെട്ട സ്ഥലമാണ്. നമ്മുടെ സംസാരം നമ്മൾ സംസാരിച്ച് സംസാരിച്ച് പോകുമ്പോൾ തന്നെ ഭാവത്തിലേക്ക് വീഴാം. എന്തുകൊണ്ട്? ആരും മിണ്ടാതിരിക്കാനല്ല പറഞ്ഞ് കർത്താവിൻ്റെ തിരുവചനം ജർമ്മിയ 15:19 ഇപ്രകാരം പറഞ്ഞൊരു കാര്യം പറയാം. എന്ത് പറയാൻ? വിലകെട്ടവ സംസാരിക്കാതെ പഠിച്ചേ, നിങ്ങൾ പഠിച്ച പറഞ്ഞേ, വിലകെട്ടവ സംസാരിക്കാതെ പഠിക്കണം. അയ്യോ പഠിക്കണം. വിലകെട്ടവ സംസാരിക്കാതെ സത്വചനങ്ങൾ മാത്രം സംസാരിച്ചാൽ നീ എന്റെ നാവ് പോലെയാകും. ആരുടെ നാവ് പോലെയാ? ദൈവത്തിന്റെ നാവ് പോലെയാകും. ഹല്ലേലൂയ. വിലകെട്ടവ സംസാരിക്കുമ്പോൾ ഓർത്തുകൊള്ളുക, ആരുടെ നാവായിട്ട് മാറി? പിശാചിന്റെ നാവായിട്ട് നമ്മൾ മാറുക. പിന്നെ കർത്താവിനോട് കൂടിയാണോ നമ്മൾ താമസിക്കുന്നത്? കർത്താവിന്റെ ഒപ്പമായിരിക്കുക. അപ്പം വിലകെട്ടവ സംസാരിക്കാതെ സദ്വചനങ്ങൾ മാത്രം നീ സംസാരിച്ചാൽ നീ എന്റെ നാവ് പോലെയാവും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്ന് എഴുന്നേറ്റ് ഒന്ന് ഉന്മേഷം വരട്ടെ. ഹല്ലേലൂയ. ഒന്ന് കരം വരുത്തുന്ന ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പല കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. അത് വെറുമല്ല, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് നമ്മുടെ ഇന്ന് കടന്നു വന്നിരിക്കുന്ന നമ്മളെ നമ്മളെ ഈ നോയിമ്പ് എന്ന് പറയുന്നത് വിഷാദത്തിൽ ഇരിക്കാനല്ല. എപ്പോഴും നിങ്ങൾ കർത്താവിൽ സന്തോഷിപ്പിൻ. തിരുവചനം സങ്കീർത്തനം 37:4 പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. എന്താ പഠിപ്പിക്കുന്ന? എന്താ പഠിപ്പിച്ചത്? കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങളെ സാധിച്ചു തരും. കർത്താവിൽ ആനന്ദിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ വരുന്നതിനെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്. കരങ്ങൾ ഉയർത്തുന്ന സ്തുതിക്കാം. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തുമ്പോ സ്വർഗത്തിലേക്കാണ് നമ്മൾ കരങ്ങൾ ഉയർത്തുക. ഹല്ലേലൂയ. സ്വർഗം അനുഗ്രഹിക്കാം. ഹല്ലേലൂയ. 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 ഏറ്റവും പിതാവായ ദൈവമേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ വചനം ആത്മാവാണ്. ഞാൻ പറഞ്ഞ വചനം ജീവനും ആത്മാവുമാണെന്ന് ഈശോ പറഞ്ഞു. ഹല്ലേലൂയ. കർത്താവിന്റെ വചനമാണിത്. ഈശോ പറഞ്ഞു, ഞാൻ പറയുന്ന വചനം ജീവനും ആത്മാവുമാണ്. ഞാൻ പറഞ്ഞ വചനങ്ങളാൽ നിങ്ങൾക്ക് ശുദ്ധി ഉണ്ടായിരിക്കുന്നു. ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ ശാഖകളുമാണ്. ഫലം കായ്ക്കാത്തതിനെ ഞാൻ മുറിച്ചു മാറ്റുന്നു. ഫലം പുറപ്പെടുവിക്കാതെ ഞാൻ മുറിച്ചു മാറ്റുന്ന എന്തിനു വേണ്ടിയാണ്? കൂടുതൽ ഫലം കായ്ക്കാൻ വേണ്ടി. ഹല്ലേലൂയ. ബാക്കി ഭാഗത്തിന് ചൂടല നിൽക്കുന്ന, പ്രകാശം കൊടുക്കാതെ ചൂടലായിട്ട് നിൽക്കുന്ന, മറ പ്രതിഫലിച്ചിരിക്കുന്ന പാദങ്ങളെ വെട്ടി മാറ്റുകയാണ്. എന്തിനാണ്? പ്രകാശം ലഭിക്കുവാൻ, കൂടുതൽ കായ്ക്കുവാൻ വേണ്ടി. മുറിച്ചു മാറ്റുമ്പോൾ വേദനയുണ്ടാവും. ഇതുവഴിയുള്ള തർക്കങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ അല്പം വേദന ഉണ്ടാവും. ഇന്നലെ വരെ ഉണ്ടായിരുന്ന ചില കൂട്ടുകളെ കുട്ടികളെ മാറ്റി നിർത്തുമ്പോൾ നമുക്ക് അല്പം വേദന ഉണ്ടാവും. ഒരു വേദനയും ഉണ്ടാകത്തില്ല. ഒന്ന് പറഞ്ഞാൽ മതി, സഹോദര സഹോദരി, ഞാൻ ആ പഴയ ജീവിത രീതിയിൽ നിന്ന് കിട്ടും. ഞാൻ കർത്താവിന്റെ കൂടെ ജീവിക്കാൻ, കർത്താവ് അല്ലാതെ എനിക്ക് വേറൊരു അനുഗ്രഹവുമില്ല. അല്ലേ ലുയ്യ. ഇതൊന്ന് പറയാൻ തയ്യാറായി കഴിഞ്ഞാൽ ദുഷ്ടൻ വിട്ടുപോകും. അല്ലേ ലുയ്യ. വ്യക്തി വിട്ടുപോകുന്നതിനെ കുറിച്ചല്ല ഞാൻ പറയാം, ദുഷ്ടൻ, ആ വ്യക്തിയിലുള്ള ദുഷ്ടാത്മാവ് വിട്ടുപോകും. അല്ലേ ലുയ്യ. നമ്മളെ എന്തിനാ കർത്താവ് അധികാരപ്പെടുത്തിയിരിക്കുന്നത്? വിശ്വാസികളോടുകൂടി ഈ അധികാരം കൊണ്ടായിരിക്കും. എന്തൊക്കെയാണ് ഉണ്ടായിരിക്കുന്നത്? വിശ്വാസികളോടുകൂടി ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. എന്തൊക്കെ അടയാളങ്ങളെ? അവർ എന്റെ നാമത്തിൽ പിശാചുകളെ പുറത്താക്കും. ഈ പിശാചുകളെ പുറത്താക്കാൻ നമ്മൾ സാധിക്കും. ഹല്ലേലൂയ. നമ്മൾ മറ്റുള്ളവരുമായിട്ട് രമ്യതയിലേക്ക് വരുമ്പോൾ പിശാചിന്റെ പ്രവൃത്തിയാണ് വിഭാഗീയ ചിന്ത വളർത്തുക, ഭിന്നത വളർത്തുക, ഒരുപാട് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ട് ഭിന്നത ഉണ്ടാക്കുക. അവിടെ അത് സാധാരണ പ്രവൃത്തിയാണ്. എന്നാൽ പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി എന്താണ്? ഹൃദയരാളിത്യവും ഏക മനസ്സും ഏക ഹൃദയവും. ഹല്ലേലൂയ. കരങ്ങളിൽ നിന്ന് ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഉറക്കെ നിന്ന് ശ്രദ്ധിച്ചേ. ഹല്ലേലൂയ. നിത്യസ്തുതിയോഗ്യനായ
मरभूमि सतोष सामधान नष्ट इवे मरभूमि संभव सामर्थ्य अस्थि अस्थि बल प्राप्त मन बल प्राप्त विश्वास शक्ति प्राप्त एंत संभव अस्थि बल प्राप्त स्नेह प्रकटिपान अब मतलब कर्ता चाणी कलमा।